ശ്രീ ടി ജെ വിനോദ് എം എൽ എ ടെലിഫോൺ ലൈനിലുണ്ട് ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാനായി. ശ്രീ ടി ജെ വിനോദ്, കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ വീണ് കാല് രണ്ടു മൊടിഞ്ഞ ഒരു സ്ത്രീയുടെ ദുരിതമാണ് ഞങ്ങളിപ്പോൾ ഈ കാണിച്ചത്. നഗരസഭ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ കുഴി പോലും ഒന്ന് അടച്ചിട്ടില്ല. തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ നിർമ്മിച്ച ഒരു റോഡിൽ ഇത്തരമൊരു അപാകത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. തീർച്ചയായും നമുക്കറിയാം സ്മാർട്ട് സിറ്റി ഈ മിഷന്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന റോഡുകൾ സ്മാർട്ട് റോഡുകളായിരിക്കണമെന്നാണ് കൺസെപ്റ്റ്. അപ്പൊ അത്തരമൊരു സ്മാർട്ട് റോഡിൽ ഇത്തരമൊരു വെള്ളമൊഴുകിപ്പോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗർത്തം തീർച്ചയായും കാൽനട യാത്രക്കാർക്കും ചെറു വാഹനങ്ങളിൽ പോകുന്നവർക്കും ഗുരുതരമായ അപകടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുള്ള വസ്തുത വളരെ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒന്നാണ്. അടിയന്തരമായി ഇതിനെ പരിഹാരം കാണുന്ന നടപടി സ്മാർട്ട് സിറ്റി മിഷൻ നടത്തുകയും ഈ അപകടാവസ്ഥയിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സ നേടി വീട്ടിൽ വിശ്രമിക്കുന്ന അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി അവരെ സഹായിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എം എൻ എന്ന നിലയിൽ. പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല ശ്രീ ടി ജെ വിനോദ്. രണ്ടു മാസം അവരോട് ഇങ്ങനെ വിശ്രമത്തിൽ ഇരിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അവർ തയ്യൽ ജോലിക്ക് പോകുന്ന ഒരാളാണ്, കുടുംബം പോറ്റുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരാളാണ് രണ്ടു മാസം ഇങ്ങനെ ഇരിക്കുന്നത്. പരാതി നൽകിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു. ഈ സംഭവം നടന്ന ഉടനെ അവർ പരാതി നൽകിയതാണ് രേഖാമൂലം. പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല, അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അത് ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, അവര് തയ്യൽ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്യാൻ പോലും പറ്റാതെ ഇപ്പൊ കുടുംബം പുലർത്താൻ പറ്റാത്ത ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് ഇന്ന് പത്രം വായിച്ചപ്പോൾ നമുക്കെല്ലാം ബോധ്യപ്പെടുന്നത്. ഈ വിഷയം അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും എം എൽ എ എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നതാണ്. ശ്രീ ടി ജെ വിനോജ്, ഒരു കാര്യം കൂടി, ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് അതൊരു പുതിയ സംഭവമല്ല. ഒരു മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന ഒരു ഇടമാണ്. കോടതികളടക്കം പല രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ബ്രേക്ക് ത്രൂ പോലെ കോടികൾ മുടക്കി വലിയ പദ്ധതികൾ അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്തരം സംഭവങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടുകൂടി കൊച്ചി നഗരസഭയെ സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായി സ്മാർട്ട് കൊച്ചി ആക്കാനുള്ള പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നത്. 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിവിധ ഘട്ടങ്ങളിൽ അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും അത്തരമൊരു റോഡ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാൻഹോളുകൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏത് രീതിയിൽ വേണം എന്നതിനെ സംബന്ധിച്ചൊരു കൺസെപ്റ്റ് ഇല്ലാതെ പോയത് വളരെ ഗുരുതരമായ വീഴ്ചയായി തന്നെയാണ് എം എൽ എ ഞാൻ കണക്കാക്കുന്നത്. കാരണം ഒരു സ്മാർട്ട് റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഗോശ്രീ ജംഗ്ഷൻ മുതൽ നമ്മുടെ ബി ടി ജംഗ്ഷൻ വരെ ഒരു സ്മാർട്ട് റോഡ് നിർമ്മിച്ചപ്പോൾ ആ റോഡിൽ ഇത്തരത്തിലുള്ള ഗർത്തങ്ങൾ ഉണ്ടായി പാവപ്പെട്ട കാൽനട യാത്രക്കാർക്ക് വീഴ്ച ഉണ്ടാകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതെല്ലാം ആ ഒരു കൺസെപ്റ്റിന് എതിരായ സംഭവങ്ങളാണ്. അപ്പൊ അത്തരം ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വസ്തുതയാണ്. അത് ഗുരുതരമായ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയുടെ ഗുരുതരമായ വീഴ്ചയായി തന്നെയാണ് എം എൽ എ എന്നുള്ളത്. ഈ മുളവുകാട് സ്വദേശിയായ പ്രമീളയുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? തീർച്ചയായും ഈ വിഷയം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും മേയറുടെയും ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടക്കും. ഒപ്പം എന്തുകൊണ്ടാണ് നഗരസഭ ഇക്കാര്യത്തിൽ തിരിഞ്ഞു നോക്കാത്തത് എന്ന വിഷയത്തിലേക്ക് കൂടി, അതിന് കാരണക്കാരായ ആളുകൾ ആരാണ് എന്ന കാര്യത്തിലേക്ക് ഒരു പരിശോധന അതും ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാവണമല്ലോ. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾ നഗരസഭയായാലും അതുപോലെ പി ഡബ്ല്യു ഡി ആയാലും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ആയാലും അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ, മേലിൽ ഇത്തരം അപകടങ്ങൾ ഒരു പാവപ്പെട്ടവനും ഉണ്ടാകാത്ത രീതിയിൽ ഉള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.